ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം. അപ്പോൾ കുറുമ പലതരത്തിൽ പല രൂപത്തിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കാറുള്ള തരത്തിലുള്ള ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വെർഷൻ ആയിട്ടുള്ള ഒരു കുറുമയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സവാള ഇങ്ങനെ നീളത്തിൽ നുറുക്കിയതിടാം. സവാള ഒന്ന് വഴറ്റണം. സവാള ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇടാം. ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു നാലഞ്ച് ബീൻസ്, കുറച്ച് കോളിഫ്ലവർ, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, ഇതൊക്കെ ഇതിലേക്ക് ഇടണം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിന് വേണ്ട മുളക് പൊടി ഒരു ടീസ്പൂൺ, എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് പച്ചക്കറികളുടെ കൂടെ ഇട്ട് വളച്ചെടുക്കാം. ഈ മസാലപ്പൊടികളുടെയൊക്കെ ഒന്നൊരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇതിൽ തന്നെ ഇട്ട് വഴറ്റാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് പച്ചക്കറികൾ വെന്തതിന് ശേഷം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അത് വേവാൻ താമസവും. പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അരച്ചെടുക്കണം. ഒരു രണ്ട് മൂന്ന് തക്കാളി, ഒരു ചെറിയ സവാള, അതുപോലെ ഒരു പത്തല്ലി വെളുത്തുള്ളി, ഒരു അതിൻ്റെ അത്രയും തന്നെ വരുന്ന ഇഞ്ചി, ഇത് രണ്ടും കൂടി, ഇത് ഈ സാധനങ്ങളെല്ലാം കൂടിയിട്ട്, അതായത് തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി അരച്ചെടുക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി അരച്ചെടുക്കാനുള്ളത് നാളികേരവും, ഒരു മുറി നാളികേരവും, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഏകദേശം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം വരും, അതും കൂടി അരച്ചെടുക്കണം. വേറെ വേറെ അരച്ചെടുത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് വേവുന്ന സമയം കൊണ്ട് അത് രണ്ടും അരച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ചു വെച്ച ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. അപ്പം ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം ചേർക്കാം. തക്കാളി, ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെയൊക്കെ കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിക്കണം. നമുക്ക് ഇതിലേക്ക് നാളികേരവും പെരിഞ്ചീരകവും കൂടി അരച്ചത് ചേർക്കാം. ചിലർ കാഷ്യൂനട്ടൊക്കെ അരക്കുന്നത്, അതായത് അണ്ടിപ്പരിപ്പൊക്കെ അരക്കുന്നത് കാണാറുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി യോജിപ്പിക്കാം. പിന്നെ ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ വരും കറിക്ക്. ആ, നമ്മുടെ കറിക്ക് നല്ലൊരു മണവും നല്ലൊരു കളറും ഒക്കെ വന്നിട്ടുണ്ട്. കുറുമ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ധാരാളം പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള
ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ കുറുമ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.